ആശ്വാസം തരുന്ന ഒരു വാർത്തയുമായി ആരോഗ്യ വിദഗ്ധർ. പുതിയ വകഭേദം വന്നില്ല എങ്കിൽ മാർച്ചോടെ കോവിഡിന് അവസാനമാകും. ICMR ശാസ്ത്രജ്ഞർ നൽകുന്ന വിവരമാണിത്. രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ്. ഉത്തരേന്ത്യയിലുള്ളതിനേക്കാൾ ദക്ഷിണേന്ത്യയിലാണ് രോഗവ്യാപനം തീവ്രമായി തുടരുന്നത്. ഒമിക്രോൺ വകഭേദം ബാധിക്കുന്നവരുടെ എണ്ണവും ഉയരുന്നത് ആശങ്കയാണ്. എന്നാൽ മാർച്ച് മാസത്തോടെ കോവിഡ് അവസാനിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ICMR പ്രമുഖ ശാസ്ത്രജ്ഞനായ സമീരൻ പാണ്ഡ. ഡെൽറ്റ വകഭേദത്തേക്കാൾ കൂടുതൽ പേർക്ക് ഒമിക്രോൺ ബാധിക്കുകയും പുതിയ പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ മാർച്ച് 11 ആകുമ്പോൾ കോവിഡ് അവസാനിക്കും എന്നാണ് പാണ്ഡ പറയുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ പകർച്ചവ്യാധി വിഭാഗം തലവനാണ് സമീരൻ പാണ്ഡ. കോവിഡ് പ്രതിരോധത്തിൽ ഒട്ടും വിട്ടുവീഴ്ച പാടില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മുംബൈ, ഡൽഹി എന്നീ നഗരങ്ങളിൽ കേസുകൾ പരമാവധിയിൽ എത്തിയോ എന്ന് ഉറപ്പിക്കാൻ രണ്ടാഴ്ച കൂടി കാത്തിരിക്കണം. പല സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം പല രീതിയിലാണ് സംഭവിക്കുന്നത്. December 11 ആരംഭിച്ച ഒമിക്രോൺ 3 മാസം വരെ തുടരും എന്നതിനാലാണ് March 11 ആകുമ്പോൾ അവസാനിക്കും എന്ന പ്രതീക്ഷ പങ്കുവച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ സംസ്ഥാനങ്ങളോട് കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രോഗത്തിന്റെ പല വ്യാപന ഘട്ടങ്ങളിലും ടെസ്റ്റിംഗിലും അതിനുള്ള രീതികളിലും മാറ്റം വരുത്തേണ്ടതായി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു രീതി. അതിനിടെ എങ്ങനെ കൊറോണ എന്ന മാരക വിപത്തിനെ മനുഷ്യർ പിടിച്ചുകെട്ടുമെന്ന് കൊറോണ എന്ന് കേൾക്കുന്ന നാൾ തൊട്ടേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, ലോകത്തിന്റെ ഉള്ളിൽ ഉയർന്നിരുന്ന ഒരു ചോദ്യമാണ്. ഇതിനിപ്പോൾ ഉത്തരവുമായി ശാസ്ത്രലോകം എത്തിയിരിക്കുകയാണ്. വൈറസിന് വകഭേദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ മനുഷ്യ ശരീരത്തിൽ സ്വമേധയാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതായത് മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് വൈറസിന് വകഭേദം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ മനുഷ്യന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുമ്പോൾ വൈറസിന് ഒരു രക്ഷയും ഇല്ലാതെയാകും. ഇവരുടെ അഭിപ്രായത്തിൽ വൈറസുകളുടെ വകഭേദം ഒരു തരത്തിൽ പറഞ്ഞാൽ രോഗത്തെ ചെറുക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. അമേരിക്കൻ ഗവേഷകരാണ് ഇത്തരം ഒരു പഠനം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. കൊറോണ വ്യാപനത്തിനിടയിൽ ആശ്വാസമായി അമേരിക്കൻ ഗവേഷകരുടെ ഈ പഠനം വരുന്നതും നമുക്ക് നൽകുന്നത് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ്. വൈറസിന്റെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്നും അണയാൻ പോകുന്ന തീയാളിക്കത്തുന്നത് പോലെയാണ് ഇപ്പോഴുള്ള തീവ്രവ്യാപനം എന്നുമാണ് അമേരിക്കൻ ആരോഗ്യ ഗവേഷകരുടെ അഭിപ്രായം. വാഷിംഗ്ടണിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനും വൈറോളജിസ്റ്റുമായ ഡോക്ടർ കുതുബ് മെഹമ്മൂദ് ആണ് ഇത് സംബന്ധിച്ച പഠനത്തിന് നേതൃത്വം നൽകിയത്. അതോടൊപ്പം തന്നെ കൊറോണ വൈറസ് ഏറ്റവും അപകടകാരിയായി തീരുന്നത് ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ എന്ന മറ്റൊരു പഠനവും നേരത്തെ പുറത്തു വന്നിരുന്നു. നമ്മുടെ നിശ്വാസ വായുവിലൂടെ വരുന്ന കൊറോണ വൈറസ് ഏറ്റവും അപകടകാരിയായിരിക്കുന്നത് ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ ആണ് എന്ന പഠനം. ഈ സമയത്തിനുള്ളിൽ വൈറസ് മറ്റൊരാളിലേക്ക് എത്തിപ്പെട്ടാൽ കോവിഡ് ബാധ ഉണ്ടാകാം. അതേസമയം 5 മുതൽ 20 മിനിറ്റ് കൊണ്ട് രോഗം പടർത്താനുള്ള ശേഷി 90% വരെ കുറയുമെന്നും UKയിലെ ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.